നമസ്കാരം. മാനന്തവാടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വന്ന വിവാദങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. മണികണ്ഠൻ സി എന്ന വ്യക്തിയെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി BJP കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നു. തുടർന്ന് മാധ്യമങ്ങളെ കാണുന്ന മണികണ്ഠനോട് എങ്ങനെ കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തെ എന്ന് ചോദിക്കുമ്പോൾ ദേശീയ നേതൃത്വം ഇങ്ങനെ ചരിത്രപരമായ ഒരു മുന്നേറ്റവും കാൻഡിഡേറ്റിൻ്റെ പ്രഖ്യാപനവും നടത്തിയത് അഭിമാനത്തോടെയും പ്രതീക്ഷയോടെയുമാണ് കാണുന്നതെന്നും ബാക്കിയുള്ള പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ പ്രസ് മീറ്റിന് ശേഷം കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് മണികണ്ഠൻ പറഞ്ഞത്. പക്ഷേ പ്രചരണത്തിനിറങ്ങുന്നതും നാളെ പ്രസ് മീറ്റ് വെക്കുന്നുണ്ട് എന്നതും വരെ മണികണ്ഠൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇത് സംഭവിച്ച് മണിക്കൂറുകൾക്കകം മണികണ്ഠനെ ആരൊക്കെയോ കാണുന്നു, ഫോൺ കോളുകൾ വരുന്നു, ഒടുവിൽ മണികണ്ഠൻ BJP സ്ഥാനാർത്ഥിയാവാനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. അതേസമയം ഈ വാർത്തകൾ വന്ന വിധമാണ് ഏറെ രസകരം. പ്രചരണ സംബന്ധമായ വിശദ വിവരങ്ങൾ താൻ നാളത്തെ പ്രസ് മീറ്റിന് ശേഷം പറയാം എന്ന് വരെ പറഞ്ഞ മണികണ്ഠൻ താൻ സ്ഥാനാർത്ഥിയായത് പോലും അറിഞ്ഞിട്ടില്ലത്രേ. വിഷയം അറിയുന്നത് തന്നെ TVയിൽ വന്ന വാർത്ത കണ്ടാണത്രേ. NDA പോലെ ദേശീയ രാഷ്ട്രത്തിലെ അതികായകരായ ഒരു കക്ഷി ഒരു സീറ്റ് നിർണയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരിട്ട് സംസാരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കാണില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? BJP സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതീക്ഷ, സന്തോഷം എന്ന് പറഞ്ഞ മണികണ്ഠൻ മണിക്കൂറുകൾ വ്യത്യാസത്തിന് അത് മാറ്റിപ്പറഞ്ഞ് പിന്തിരിയണമെങ്കിൽ, കാരണമായി തൻ്റെ ജോലി, കുടുംബം എന്നൊക്കെ പറയണമെങ്കിൽ എത്ര വലിയ സമ്മർദ്ദമായിരിക്കണം അയാൾക്ക് മേൽ ആ സമയത്തിനുള്ളിൽ വന്ന് വീണത്? അരാഷ്ട്രീയ പുരോഗമന ആക്ടിവിസ്റ്റുകളുടെയും കമ്മി മാവോ ജിഗാദ് ടീമിൻ്റെയും എത്ര വലിയ നെറ്റ്വർക്കാണ് നൊടിയിട കൊണ്ട് അവിടെ പ്രവർത്തിച്ചത്? ഇതിൽ മണികണ്ഠനെ 1% പോലും കുറ്റപ്പെടുത്താനാവില്ല. മണികണ്ഠൻ ഒരു പ്രതീകമാണ്. ഇവിടെ BJP ദേശീയതാ വികസനം എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന, BJPയോട് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സാധാരണക്കാരനും നേരിടുന്ന ഭീഷണികളുടെയും തിരുത്തലുകളുടെയും പ്രതീകമാണ് മണികണ്ഠൻ. ആ ഭീഷണികൾക്കും ഭ്രഷ്ട് കൽപ്പിക്കലുകൾക്കും നേർക്ക് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് വ്യക്തമായി BJPയിലേക്ക് കാലെടുത്ത് വെച്ച് വന്നൂടെ എന്ന് ചോദിക്കരുത്. കാരണം ഇവിടെയുള്ള മുഴുവൻ ആളുകളും ജന്മന സംഘ BJP പ്രവർത്തകരൊന്നുമല്ല. അത്രയ്ക്കൊരു ധൈര്യവും ചങ്കൂറ്റവും കാണിച്ച് വരുന്ന നഷ്ടങ്ങളെ മുഴുവൻ നേരിടാൻ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. അവൻ തൻ്റെ ജീവൻ, തൊഴിൽ, കുടുംബം എന്നിവയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുക. എന്ത് ശക്തി ഉപയോഗിച്ചാണോ ഇവരെ പോലുള്ളവരെ മേൽപ്പറഞ്ഞ ക്ഷുദ്രശക്തികൾ ഭയപ്പെടുത്തുന്നത്? അതേ ശക്തി വെച്ച്, അധികാരവും വെച്ച്, അതിൻ്റെ ഇരട്ടിക്കിരട്ടി ബലം കാണിച്ച് ഇവരെ പോലുള്ളവർക്ക് ഭയമില്ലാതെ BJPയിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കേണ്ടത് നമ്മളും BJP ദേശീയ സംസ്ഥാന നേതൃത്വമൊക്കെയാണ്. മണികണ്ഠനും മാനന്തവാടിയും നമുക്കൊരു പരാജയമല്ല, പാഠമാണ്. മണികണ്ഠന് എല്ലാ ഭാവുകങ്ങളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.